എന്ന് പറയപ്പെട്ടാൽ ഹൃദയം തുടിക്കുക മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ അവന്റെ അരികിലേക്ക് ഓതപ്പെട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവരുടെ വിശ്വാസം കൂടുതൽ അധികരിക്കുന്നതാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈമാനിന്റെ പ്രഭാപൂരണം ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃകയല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ എനിക്ക് നീ എന്ന് ഖുർആൻ ഒന്ന് ഓതി തരണേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് വഖദ് ഉൻസില ഇലൈക ഖുർആൻ, തങ്ങൾക്കല്ലേ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്? ആ ഖുർആൻ ഞാൻ ഓതി തരുന്നതാണോ തങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിക വചനങ്ങളെ ഓതി കേൾക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാമിലായ ഈമാനുള്ള വ്യക്തിത്വമല്ലേ? ഹബീബായ നബി തങ്ങൾ ഓതാൻ വേണ്ടി നിർദ്ദേശിക്കുക, അനുയായിയായ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ പവിത്രമായ ആയത്തുകൾ ഓരോന്ന് തുടക്കം മുതൽ ഓതി ഓതി വരുകയാണ്. സുബ്ഹാനല്ലാഹ് 41-ാമത്തെ ആയത്തിലേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്, ഒരു വല്ലാത്തൊരു കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്, നോക്കുമ്പോൾ എന്റെ ഹബീബ് കരയുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ് കരയുകയാണ്. പരിശുദ്ധമായ ഖുർആനിക ആയത്തുകൾ കേട്ടിട്ട് അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ കരയുകയാണ്. നബിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യണേ. ലാ തജഅലു ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ ഒരിക്കലും നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ മൂകമാക്കരുതേ, മൂകമാക്കരുതേ. ഖബർസ്ഥാനിലേക്ക് പോയാൽ നിങ്ങൾ സലാം പറയുന്നത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഖബർ ശ്മശാനം നിങ്ങൾക്ക് മൂകമായിട്ടാണ് കാണപ്പെടുന്നത്. തിരിച്ചൊരു ശബ്ദ കോലാഹലങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. അത് കേൾക്കാനുള്ള കാതോ ശേഷിയോ നമുക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അല്ലാഹു റസൂൽ പറയുന്ന ലാ തജാലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ ആക്കരുതേ. ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ, ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ടുണ്ടോ, ആ വീട്ടിൽ പിശാച് കടക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം ആ സൂറത്തുൽ ബഖറയിലാണ് ആയത്തുൽ കുർസി എന്ന ഏറ്റവും അഅ്ലമുൽ ആയത്താകുന്ന വിശുദ്ധമായ ഖുർആനിലെ സുന്ദരമായ ആയത്തുള്ളത്. ആ സൂറത്തുൽ ബഖറ തുടക്കം മുതൽ അവസാനം വരെ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് കടക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി നമ്മളോടാണ് അൽബക്കർ ഓതാൻ പറയുന്നത്. അങ്ങോട്ട് പോകും. അപ്പൊ സൂറത്തുൽ ബക്കറ എന്തിനാ ഇത് പറഞ്ഞത്? ഒരുപാട് സഹോദര സഹോദരിമാർ, ധാരാളം ആളുകൾ എപ്പോഴും വിളിച്ചിട്ട് സങ്കടം പറയാറുള്ളത് പൈശാചിക ഉപദ്രവമാണ്. ഇപ്പൊ ഈ ഓൺലൈനിലൂടെ റുഹൈബയാൻ മജ്‌ലിസ് കഴിഞ്ഞ റമദാൻ മുതൽ തുടങ്ങിയതാണ് ഈ വിനീത്. അന്ന് മുതൽക്ക് ഇന്ന് വരെ ഒരു ദിവസം പോലും സങ്കടം പറയാത്ത ഉമ്മമാരില്ല, സഹോദരങ്ങളില്ല, ഒരാളെങ്കിലും പറയും പൈശാചിക ഉപദ്രവം സാമ്പ്രത്യം പറയാത്തവരില്ല. സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യും നമ്മുടെ വീട്ടിൽ, ഓതണം നമ്മൾ ഖുർആൻ ഓതണം.
നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വല്ലദീ യഖറഉൽ ഖുർആനു ഫീ ബൈതിഹി യകുസുറു ഖൈറുഹു, വല്ലദീ ലാ യഖറഉൽ ഖുർആനു ഫീ ബൈതിഹി യഖില്ലു ഖൈറുഹു. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് അധികരിക്കുന്നതാണ്. വീട്ടിൽ ഖുർആൻ പാരായണം കുറഞ്ഞാൽ ആ വീട്ടിൽ ബറക്കത്ത് കുറയുന്നതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണം, വീട്ടിൽ ബറക്കത്ത് വേണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളെല്ലാവരും? ഞാൻ ചോദിക്കട്ടെ വളരെ സ്നേഹത്തോടുകൂടി, ഒന്നില്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും മരണപ്പെട്ടിട്ട് ഖത്തം ഓതുന്നതല്ലാതെ നമ്മൾ ആരെങ്കിലും സൂറത്തുൽ ബഖറ ഈ ഒരു നിയ്യത്തിൽ ഇതുവരെ ഓതിയിട്ടുണ്ടോ? ഈട് കുടിയിരുന്നിട്ട് താമസമായിട്ട് എത്രയായി? 20 കൊല്ലം 50 കൊല്ലമായി. ഒരു സൂറത്തുൽ ബഖറ വീട്ടുകാരൻ ഓതിയിട്ടില്ല. ഇതിനെന്തിനുള്ള നമ്മൾ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഓതന നമ്മുടെ വീടുകൾ ആത്മീയത ഉണ്ടാവണം. ഇത് നഷ്ടപ്പെട്ടു പോയി ഇന്നത്തെ തലമുറയിൽ, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്, ഖുർആൻ നല്ല വൃത്തിക്ക് പാരായണം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ രാത്രിയിൽ നിലകൊള്ളുകയാണ്. ഏതാ പാരായണം ചെയ്യുന്നത്? സൂറത്തുൽ ബഖറ. എവിടെ? വീട്ടിൽ. വിധങ്ങൾ പറഞ്ഞതല്ലേ, പിശാജ് ഓടും, വീട്ടിൽ പാരായണം ചെയ്യാൻ തുടങ്ങി. പിശാജ് പോയാൽ പിന്നെന്താ അടുത്ത വരിക? മലക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ വരുന്നത് മലക്കല്ലേ. ബഹുമാനപ്പെട്ടവർ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, ഉറക്കെ പറ റളിയല്ലാഹു അൻഹു, എളാപ്പാടെ പേര് കേട്ടോലെ മിണ്ടാതിരിക്കാൻ, വലിയ സഹാബിയാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. ആരാണ് അദ്ദേഹം? മറ്റൊരു സ്വഹാബിയുടെ ജനാസ കബറടക്കുന്നത് കണ്ട് കബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഫസഇഖ ഉസൈദു, പെട്ടെന്ന് തന്നെ ബോധരഹിതനായി പോയി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. വേറൊരു സ്വഹാബിയെ കബറടക്കാൻ പോയതാണ്, മയ്യിത്തസ്കാരെ കഴിഞ്ഞ് കൊണ്ടുവന്നു, കബറിന്റെ ചാരത്ത് കൊണ്ടുവന്ന് വെച്ചു. കബർ ഇങ്ങോട്ട് കണ്ടപ്പോൾ ഫസഇഖ ഉസൈദു, പെട്ടെന്ന് തന്നെ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ബോധം രഹിതനായി അവിടെ വീണുപോയി. അവസാന സ്വഹാബത്ത് എന്ത് ചെയ്തെന്നറിയോ? മയ്യത്ത് ഇവിടെ കബറൊക്കെ അടക്കിയിട്ട് ഈ ഏതൊരു സഹാബി അടക്കാനാണോ ശവമഞ്ചം കൊണ്ടുവന്ന് മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്നത്, ആ മയ്യത്ത് കെട്ടിൽ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു എടുത്ത് കടത്തി. എല്ലാവരും കരുതി അല്ലാ മരിച്ച, വീട്ടുകാരൊക്കെ എല്ലാവരും പരിഭ്രമിച്ച്, കാരണം ബോധം പോയിരിക്കുകയാണ്. എന്ത് കണ്ടിട്ട്? കബറ് കണ്ടിട്ട്. നമ്മൾ ഇന്ന് കബറിന്റെ അടുത്തിരുന്നിട്ട് അപ്പ ഒന്ന് പുഞ്ചിരിച്ചേരിക്കും. സെൽഫി, ലാസ്റ്റ് സെൽഫി, സെൽഫി എടുക്കുക. ഇഫ്രീ തങ്ങൾ വന്നിട്ടുണ്ട് കേട്ടാ, കബറിന്റെ അടുത്ത് വെച്ച് ലൈവ് ചെയ്തോണ്ടിരിക്കുക. ഹയവാൻ വാപ്പ മരിച്ചു, ഇവിടെ കബറി കിടക്കുക. നമ്മുടെ അവസ്ഥ ഇതാ, മൊബൈലുമ്പം പിടിച്ച് അവസാനമായിട്ട് വാപ്പാക്ക് കൊടുക്കാനുള്ള ഉമ്മാക്ക് കൊടുക്കാനുള്ള ഒരു ദുആ ഉണ്ട്, അതുപോലെ നമ്മൾ വൃത്തിയായി കൊടുക്കുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ വലിയ തെറ്റാണത്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആമീൻ പിടിക്കേണ്ട സമയത്ത്, ദുആ ചെയ്യേണ്ട സമയത്ത് അമറായം പിടിച്ചോണ്ട് കൊട്ടും പടക്കൊട്ട് നടക്കുക. അവിടെ നിന്ന് ആമീൻ പിടിക്കുക, അതല്ലേ വേണ്ടത്. ഓരോന്നിനും ഓരോ ടൈമുണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം വാപ്പ ഉമ്മ കബറിൽ കിടക്കണം, ആ സമയത്ത് പോലും നമുക്ക് അലസതയാണ്. പല ആളുകളും അതിൽ ശ്രദ്ധിക്കുന്നില്ല. നമുക്കെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ്, പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ്. പല കാര്യങ്ങളും, നന്മയുള്ള പല കാര്യങ്ങളും അശ്രദ്ധരായി പോകുന്നു. അങ്ങനത്തെ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, ഞാൻ എന്തിനാ കബറിന്റെ അടുക്കൽ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞത്? ഈമാനിന്റെ നിറകുടമാണ് അദ്ദേഹം, മനസ്സിലായല്ലോ. കാരണം കബറ് കണ്ടപ്പോൾ തന്നെ ബോധം പോയി. അത്ര നല്ല സ്വാലിഹായ മനുഷ്യൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് സൂറത്ത് ഓതുന്നത്? ഏതാ ഓതുന്നത്? സൂറത്തുൽ ബഖറ ഓതാണ്. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ? ആ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം നോക്കുകയാണ്, തന്റെ കുതിര അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് കാല് ഉയർത്തി, കുളമ്പടികൾ ഉയർത്തിയിട്ട് അതിശക്തമായി ഒരിയിടുന്നു. ഭയങ്കര ശബ്ദം. ബഹുമാനപ്പെട്ടവർ ഓത്ത് നിർത്തി, നേരെ അങ്ങോട്ട് നോക്കി, ഖുർആൻ മടക്കി വെച്ചു, ചെന്നു കുതിരയുടെ സമീപത്ത് നിന്നു. കുതിര അപ്പോൾ ശാന്തമായിട്ടുണ്ട്, കാല് നാത്തിട്ടിട്ടുണ്ട്. തടവി ഒന്ന് തടവി സന്തോഷിപ്പിച്ച് തിരിച്ചു വന്നു. കുതിര അപ്പോൾ ആശ്വാസമായിട്ടുണ്ട്, ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. വീണ്ടും വന്ന് ഓത്ത് തുടർന്നു.
അല്പനേരം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് കുതിര വീണ്ടും തുടങ്ങി, രണ്ട് കാലുകളും ഉയർത്തി, കുളമ്പടികൾ ഉയർത്തിയിട്ട് വീണ്ടും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ആകാശത്തെങ്ങനെ നോക്കുന്നുണ്ട്, ഭയങ്കരമായി ശബ്ദമിടുന്നുണ്ട്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഓത്ത് നിർത്തിയിട്ട് വീണ്ടും ചെല്ലുകയാണ്. അത് ശാന്തമായി ബഹുമാനപ്പെട്ടവർ വീണ്ടും വന്നു, ഖുർആൻ ഓത്ത് തുടങ്ങി. ബക്കറ സൂറത്താണ്, എന്നാ തീർത്തേക്കാം. ഓതി ഓതി ഓതിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഇളയ മകൻ യഹ്യ എന്ന മകൻ ആ കുതിരയുടെ അടുക്കലേക്ക് പോവാ. എന്താ ഈ കുതിര ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കാലും ഉയർത്തി നിൽക്കുന്നത്? ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക, കുതിര അങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ, ചാട്ട് ഭയങ്കര ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്താ ഇങ്ങനെ? ഈ മകൻ നോക്കാൻ വേണ്ടി അടുത്തേക്ക് പോയി. അപ്പോ വാപ്പ വേഗം ഓത്ത് പെട്ടെന്ന് പൂർണ്ണമായി നിർത്തി, ഖുർആൻ മടക്കി മാറ്റി വെച്ചിട്ട് ഓടിച്ചെന്ന് മകനെ വാരി പിടിച്ചു. എന്തുകൊണ്ട്? ഈ കുതിരയെ കാണാൻ ഇതിന്റെ കുടമ്പടി താഴോട്ട് വെച്ചിട്ട് ഒറ്റ തട്ട് കെട്ടിയ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും മകന്റെ. കാരണം കുതിര അത്രത്തോളം ഭയങ്കര ശക്തിയാണ്, അതിന്റെ ചവിട്ട് കിട്ടിയാ തീർന്നു. അതുകൊണ്ട് തന്നെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് ഓത്ത് നിർത്തി. ബഹുമാനപ്പെട്ടവർ മകനെ വാരി പുണർന്നു, മകനെയുമായി തിരിച്ചു വന്നു. ആകാശത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഭയങ്കര വെള്ള നിറത്തിലുള്ളൊരു മേഘം കാണുകയാണ്. സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമത്ത് നിർവഹിക്കുന്നത്. മനോഹരമായ രീതിയിലുള്ള സുബ്ഹി നമസ്കാരം എല്ലാവരുമായി നമസ്കരിച്ചു. സ്വഹാബത്ത് എല്ലാവരും ഉൾക്കൊണ്ടു. നമസ്കാരം കഴിഞ്ഞപ്പോ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണല്ലോ, നബിയടുക്കൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു, നബിയെ ഇന്നലെ സൂറത്തുൽ ബക്കറ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കുതിര അതിന്റെ കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് ഭയങ്കരമായ ശബ്ദമിടുന്നു, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് വല്ലാതെ അട്ടഹസിക്കുന്നത് കണ്ടു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെന്ന് പരിപൂർണമായി ഖുർആനിൽ ഓത്ത് നിർത്തി എൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വാരി പുണർന്നു, എൻ്റെ യഹ്യ എന്ന മകനെ കെട്ടിപ്പിടിച്ച് ഞാനിങ്ങ് കൊണ്ടുവരികയും ചെയ്തു. ആകാശത്തേക്ക് നോക്കിയപ്പോ വെള്ള നിറത്തിനാലുള്ളതാകുന്ന മേഘത്തെ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉസൈദ് തങ്ങളോട് പറഞ്ഞ വചനമുണ്ട്. പുതിയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ കാതുകൊടുത്തൊന്ന് കേൾക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തിൽക സകീന തിൽക സകീന തനസലത് ബിഖിറാതിക യാ ഉസൈദ് ഉസൈദേ നിന്റെ ഖുർആനിക ഓത്തുകൊണ്ട് അത് കാരണമായിട്ട് ആകാശലോകത്ത് നിന്ന് വെള്ള സീമകൾ ചാലിച്ചുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നതായിട്ടാണ് നീ കണ്ടത്. ആ വെള്ള നിറത്തിലുള്ള മേഘങ്ങൾ അത് മലക്കുകളാണ്, അത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. നീ എങ്ങാണ് സുബഹ് വരെ ഓത്ത് നിറത്താതെ ഓതിയിരുന്നെങ്കിൽ വല്ലാഹി സമ്മ വല്ലാഹി ഈ മദീനത്തെ സർവസാപത്തിനും ആ മലക്കുകൾ നിന്റെ വീട്ടിൽ കാണാമായിരുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഓതി 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 മലക്കുകളെ ആകാശത്തിരിക്കുന്ന മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. എന്തേ മുഅ്മിനെ നമുക്ക് സാധിക്കില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതണേ, ഖുർആൻ ഓതാതെ നിലകൊള്ളരുതേ. പൈശാചികമാകുന്ന ഉപദ്രവങ്ങൾ പരിപൂർണമായി നമ്മുടെ വീട്ടിൽ നിന്ന് മാറപ്പെടാൻ, നമ്മുടെ ജീവിതം ആത്മീയമായ ഉയർച്ചയിലേക്ക് കടന്നു വരാൻ ദിക്റുകൾ അനിവാര്യമാ, ഖുർആൻ ഓത്ത് അനിവാര്യമാണ്, അനിവാര്യമാണ്. വൈദാ തുലിയ തലൈഹിം ആയാത്തുഹോ സാദതുഹും ഐമാനാ. അതുകൊണ്ടാണ് വിശ്വാസിയുടെ മുഅ്മിനിന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയായ ഖുർആൻ പറഞ്ഞത്, ഖുർആനിക വചനം ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ അധികരിക്കുന്നതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ബാബ് തന്നെ കൊണ്ടുവരുന്നുണ്ട്, അൽ-ഈമാൻ യസീദു വ യൻഖുസു, ഈമാൻ ചുരുങ്ങുകയും അധികരിക്കുകയും ചെയ്യും. അധികരിക്കുന്നാണ് ചുരുങ്ങുമെന്നുമാണ്, ആത്മീയത കുറയുമ്പോ ചുരുങ്ങും, ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോൾ ദിക്ർ കേൾക്കുമ്പോൾ കൂടും.
ഇപ്പൊ നിങ്ങൾക്കൊരു ആത്മീയത അല്പം കൂടിയിട്ടുണ്ട്. ഈ മജ്‌ലിസിൽ വരാത്തവരൊക്കെ അത് കുറയും. ബീച്ചിൽ പോയിരുന്നിട്ട് അല്ല സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നവന് അവനെന്ത് സിറഞ്ചൊക്കെ വെച്ചിരിക്കുക, കഞ്ചാവൊക്കെ അടിച്ച് റാഹത്തായിട്ട് നിൽക്കുകയാണ്, അവനിതെല്ലാം കുറഞ്ഞിരിക്കുകയാണ്. ഉള്ള ആത്മീയത ഉള്ളതെല്ലാം പോവാണ്, വേറെ ഹാലാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ ക്വാളിറ്റി, നീട്ടുന്നില്ല, വേഗം വേഗം പറഞ്ഞു പോവാൻ. മോമിനിന്റെ ക്വാളിറ്റി ഒന്ന്, അള്ളാഹുവിനെ പറയുമ്പോ ഹൃദയം തുടിക്കും. ഇത് വീണ്ടും വീണ്ടും പറയുന്നതിനാ, ഇത് അങ്ങോട്ട് ഫിക്സ് ആകാനാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഫിക്സ് ആകാൻ. ഇവിടുന്ന് പോകുമ്പോ ഈ കാര്യം പഠിച്ചിട്ട് പോകണം. വയറ് കഴിഞ്ഞു പോകുമ്പോ നമുക്കൊരു ആത്മീയത കിട്ടണം, അത് രണ്ട് കാര്യം. നമുക്ക് അറിവ് സമ്പാദിക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ ഹൃദയം നല്ലതുപോലെ ഭയപ്പെടും, ഹൃദയം തുടിക്കും. ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. തീർന്നില്ല, വഅലല്ലാഹി ഫല്ലതവക്കലിൽ മുതവക്കിലൂൻ. അള്ളാഹുവിലേക്ക് തീർച്ചയായും പരമേൽപ്പിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിലേക്ക് സർവകാര്യങ്ങളും പരമേൽപ്പിക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു വേണ്ടുക വെച്ചതാണ് നടന്നത്, അത് നടക്കുക തന്നെ ചെയ്യും. എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു. അതിനല്ലേ ഖുർആൻ ഒരു ദുആ പഠിപ്പിച്ചല്ലോ, ഏതാണത്? ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهوي നിന്നിലേക്ക് ഞങ്ങളുടെ സർവവസ്തുക്കളും ഞങ്ങളിലാ പരമേൽപ്പിക്കുന്നു. അല്ലാഹ് ഞങ്ങളുടെ മക്കളുടെ കാര്യം, ഞങ്ങളുടെ ഭാര്യയുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം, ജോലിയുടെ വിഷയം, ഞങ്ങളുടെ പരാരാബ്ദങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ഞങ്ങളുടെ വീടിൻ്റെ കാര്യം, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യം എന്ന് വേണ്ട ഭൗതിക അഭൗതിക സർവകാര്യങ്ങളും അലൈക തവക്കല്ല, നിന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അല്ലാ നിന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അല്ലാ അത് മോമിനിന്റെ ദുആ ആണ്. അല്ലാഹു ഈ ദുആ ചെയ്യാൻ തൗഫീക് നൽകട്ടെ. റബ്ബിലേക്ക് ഏൽപ്പിക്കുക, അങ്ങനെ ഏൽപ്പിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു, എല്ലാ കാര്യങ്ങളും അല്ലാഹു നിറവടിയാക്കി തരും. لو انكم تتوكلون على الله حق توكله لرزقتم كما يرزق الطير تغدو خماصا وتروح بطانا. അല്ലാഹുവിലേക്ക് നിങ്ങൾ പരമേൽപ്പിച്ചാൽ, അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിറപടിയാക്കി തരും. ഏതുപോലെ എന്നറിയുമോ, രാവിലെ നിങ്ങൾ പ്രഭാതത്തിൽ പറന്നകലുന്നതാകുന്ന കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് നീങ്ങുന്ന പക്ഷിപ്പറവാദികളെ കണ്ടിട്ടില്ലേ? വയറ് ഒട്ടിയ നിലയ്ക്കാണ് അവർ പുറത്തേക്ക് പോകുന്നത് കൂടുകളിൽ നിന്ന്. എന്നാൽ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വയറ് നിറച്ചവരായിട്ട് കൂടണേ എന്നത് കണ്ടിട്ടില്ലേ? ഇതല്ലാഹു അവർക്ക് കൊടുത്തതാകുന്ന വസ്തുതയാണ്. റബ്ബിലേക്ക് തവക്കുലേൽപ്പിച്ചുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, രാവിലെ പോവും, ഒന്നായിട്ട് കിളികൾ പറക്കം കണ്ടിട്ടില്ലേ, തിരിച്ചു വരുന്നതോ വയറ് ഒട്ടിക്കൊണ്ട് പോയവർ വൈകിട്ട് തിരിച്ചു വരുമ്പോ വയറ് നിറച്ചിട്ടാണ് വരുന്നത്. എവിടുന്നെങ്കിലും അള്ളാഹു ആഹാരം കൊടുക്കും. ആ ഒരു തവക്കുല് വേണം മോമിനായ മനുഷ്യന്. ഒരു ദിവസം മീൻ കിട്ടിയില്ല, ഉടനെ അങ്ങോട്ട് ഉസ്താദേ നമ്മളെ ചതിച്ചല്ലോ ഉസ്താദേ, അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിധിച്ചതാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസം നമ്മൾ പരിശ്രമിക്കാം, വീണ്ടും പോകാതിരിക്കല്ല, മാറിക്കടക്കല്ല. ചില ആളുകൾക്ക് അലസതയാണ്, ജോലിക്കൊന്നും പോകൂല, ഒരു പണിക്കും പോകൂല. പെണ്ണുങ്ങളോട് പറയാം, ഈ വെക്ക പണിക്ക്, അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് പാത്രം കഴുകിയിട്ടാണെങ്കിലും ചിലറ കൊണ്ടുപോവാ, അവരെ ജോലിക്ക് ഇടുക, എന്നിട്ട് ഇവൻ പണിക്കൊന്നും പോകൂല. അങ്ങനെ ആകാൻ പാടില്ല. പുരുഷന്മാരൊക്കെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നല്ലതുപോലെ അധ്വാനിക്കണം. അവനവന് സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നത് കഴിക്കുന്നതിനാണ് വലിയ സന്തോഷമുള്ളത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉണർത്തിയിട്ടുമുണ്ട്. എന്നിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്യ, അല്ലാഹു ഞാനിതാ യാത്ര പുറപ്പെടാൻ, അലൈക തവക്കല്ല, നിന്നിലേക്ക് ഞങ്ങൾ ഇതാ ഭരമേൽപ്പിക്കാൻ, നീയാണ് ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. കടലിന്റെ ആഴിയിലേക്ക് ഒന്നുമില്ലാതെ കൈവീശി യാത്ര ചെയ്യാൻ ഒന്നുമില്ല, തിരിച്ചു വരുമ്പോ നീ തരണം. അലൈക തവക്കല്ല, നിന്നിലേക്ക് ഞങ്ങൾ ഇതാ ഭരമേൽപ്പിക്കുന്നു. മോമിനായ മനുഷ്യന് തവക്കുല് വേണം.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല ഖുർആൻ പറയുകയാണ്, والذين يقيمون الصلاة ومما رزقناهم ينفقون. നാലാമത്തെ ക്വാളിറ്റി ഖുർആൻ പറയുകയാണ്, മുഅ്മിനാണോ അവൻ നമസ്കാരം അഞ്ച് വഖത്ത് കൃത്യമായി നിർവഹിക്കുന്നവനാകണേ. മുഅ്മിനിന്റെ നാലാമത്തെ ക്വാളിറ്റി എന്ത് വേണം? അഞ്ച് വഖത്ത് നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്നവനാകണം. ഇഖാമത്ത് മുഖീം എന്ന് പറഞ്ഞാൽ അറക്റ്റായിട്ട് അവര് വഖത്തിൽ നിസ്കരിക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവനാണ് മുഅ്മിൻ. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ ഇറങ്ങി പോകുന്നവരല്ല. ഇഖാമത്ത് കൊടുക്കുമ്പോ പള്ളി കമ്മിറ്റിയുടെ ഓഫീസൊക്കെ അടച്ചിട്ട് പ്രസിഡന്റ് നേരത്തെ തന്നെ അസ്സലാമു അലൈക്കും പോയിക്കാണ്, നമുക്ക് അടുത്ത ദിവസം കാണാം, ടാറ്റ ബൈ ബൈ, ആ പരിപാടി പറ്റൂല. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും, പല സ്ഥലങ്ങളിലും അവസ്ഥ ഏതാണ്? അതുവരെ കമ്മിറ്റിയിലുണ്ട്, കമ്മിറ്റി ഓഫീസുണ്ട്, കാമത്ത് കൊടുക്കുന്നതിന് രണ്ട് മിനിറ്റ് മുമ്പാകുമ്പോഴത്തേക്കും പ്രസിഡന്റ് നേരത്തെ പോകാൻ. എനിക്കൊരു യോഗം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇന്നടുത്ത്, നിങ്ങൾക്കില്ല കല്യാണം, ഇന്നടുത്ത് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ശരിയെന്നാ കരിക്കാൻ കാമത്ത് കൊടുക്കാറായപ്പോ പുറത്തേക്ക് പോവാൻ. ഏറ്റവും വലിയ ഷെയ്ത്താനാണത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഷെയ്ത്താനെ കാണണമെങ്കിൽ അവനെ നോക്കിയാൽ അറിയാം, കാമത്ത് കൊടുക്കുന്നതിന് തൊട്ടും ഇറങ്ങി പോവാൻ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ് ഇത് പറയുന്നത്. ഇത് പറയണ്ടേ? പറയാതിരുന്നെങ്ങനെ നന്നാവുക? അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നിസ്കാരം നിർബന്ധമാണ്, നിസ്കാരം നിർബന്ധമാണ്. മോമിനായ മനുഷ്യന്റെ ക്വാളിറ്റിയാണ്, അത് മറ്റെടുത്ത് കളയാൻ പാടില്ല. ഈ ക്വാളിറ്റികളൊക്കെ ഉൾക്കൊള്ളുന്നവനെ എന്താവുള്ളൂ? മോമിനാവുള്ളൂ. അവനെ എന്താവുള്ളൂ? വിലായത്തിന്റെ ഒരു ഭാഗം എത്തിച്ചിട്ടുള്ളൂ, പിന്നെ രണ്ടാമത്തെ ഭാഗം കിടക്കുക, തക്കുക, വിശദീകരിക്കുക. ഇനിയിപ്പോ എന്ത് സമയമുണ്ടോ എന്ന് അറിയില്ല, എടുപ്പ അടുത്ത കൊല്ലം പറയേണ്ടി വരും. ആയിക്കോട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കത് പറയണം, ഇൻഷാല്ലാ പറയണ്ടേ, വേഗം പറയാം, ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമാര് കുട്ടികൾ നല്ല ഉഷാറാട്ടോ, റാമി തന്നെ ഓൺലൈനിൽ ഇരിക്കുന്നവർ, ദൂരെ ഇരിക്കുന്നവരൊക്കെ. അപ്പൊ നമസ്കാരം നിർബന്ധമാണ്. തങ്ങളോട് ചോദിക്കുകയാണ്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് റസൂലേ, പ്രവർത്തനം ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മറുപടി നൽകുകയാ, അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട വാക്കാണ് ഈ വചനം. എത്രയെത്ര ഉമ്മമാരാണ് ഈ വാക്ക് ശ്രദ്ധിക്കുന്നത്, ഈ വാക്കിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നത്. അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരത്തെ കൃത്യത വെച്ചുകൊണ്ട് അതിന്റെ ആദ്യ വഖത്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും വലിയ അമൽ. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞാൽ ആദ്യ വഖത്തിൽ നിസ്കരിക്കണം. നിസ്കരിക്കോ? എല്ലാം ഭയങ്കര നിസ്കാരക്കാരാണ്. നിസ്കരിക്കാത്തവരൊന്നും ഇപ്പൊ ആരും ഇല്ല നമ്മുടെ കാലഘട്ടത്തിൽ, ഭയങ്കര നിസ്കാരക്കാരാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞ ചില പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോ ആ നിസ്കാരം പ്രശ്നവുമാണ്. മടിയന്മാരും അലസന്മാരുമായിട്ട് നിസ്കരിക്കുന്നവർ ധാരാളമുണ്ട്. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവർ അധികമാണ്. ജുമായക്ക് നിസ്കരിക്കാൻ വരുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇമാം മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ നേരെ അതിന്റെ ഫ്രണ്ടി വന്നിട്ട് കൈകെട്ടു, ഭയങ്കര കൈകെട്ടല, കൗമെല്ലാം കാണണം. സെക്രട്ടറി വന്നിട്ടുണ്ട്, ട്രഷറർ വന്നിട്ടുണ്ട്, എല്ലാരും കാണിക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് അത് ഇദ്ദേഹം മനസ്സിലാക്കുന്ന എന്താണ്, ഞാൻ വന്നത് എല്ലാരും അറിഞ്ഞോട്ടെ എന്നാണ്. എന്നാ യഥാർത്ഥ ആലിമീങ്ങൾ മനസ്സിലാക്കുന്നതെന്നറിയോ, ഏറ്റവും വലിയ ഹേവാനാണല്ലോ റബ്ബെ ഇവൻ എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല, ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം തീരെ വിവരമില്ലാത്തവനാണെന്നുള്ളത് സമൂഹം അപ്പോൾ അറിയുകയാണ്. കാരണം എല്ലാവരുടെ മുന്നിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഹുത്തു പോതിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ടിൽ വന്ന അവിടെയും കൂടെ മാറി എന്ന് വിളിച്ചല്ല,
ഏറ്റവും വലിയ രസമൊന്നുമല്ല. ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്കാത്ത് കഴിഞ്ഞിട്ട് കുനു തോന്നാണ് സുബഹി അപ്പോഴായിരിക്കുന്നത്. അപ്പോഴാണ് ഇവന് ഏറ്റവും നല്ല വിവരമുള്ളവനാണെന്ന് ജനങ്ങൾ അറിയുന്നത്. കാരണം ഇയാളുടെ മനസ്സിൽ ഞാൻ സുബഹി വരെ നിസ്കരിക്കും എന്നുള്ളത് അറിയിക്കുകയാണ്. എപ്പോ ജുമാക്ക് വിട്ടുമ്പേ, അതാണ് അവസ്ഥ. ആഴ്ചയിൽ ഒന്നേ സുബഹി ഉള്ളൂ. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാ, പറയാതിരിക്കണ്ടേ? എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? സമൂഹത്തിൽ അറിയിച്ചു കൊടുക്കണ്ടേ? കാരണം അവർ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ ചെയ്തു പോകുന്നത് നന്മയാണെന്നാണ്. അല്ലദീനഹും യുറാഊൻ, അവരാരാണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവരാരാണ്. ഫവൈലുല്ലിൽ മുസല്ലീൻ, അവർ നമസ്കരിക്കുന്നത് നാശമാണതിലൂടെ. അവർക്കുണ്ടാകുന്നത് ശിക്ഷയും വളരെ വളരെ പ്രയാസകരമായ ശിക്ഷയും ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിസ്കാരം നല്ലതുപോലെ കണിശത വെക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരുപാട് പറയാനുണ്ട് നിസ്കാരത്തെ കുറിച്ച്. ഞാൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഒരുപാട് വിശാലമായി പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കും. നിസ്കാരക്കാരുടെ പല തരങ്ങൾ, മുനാഫിക്കായ മനുഷ്യന്റെ നമസ്കാരം, മോമിനായ മനുഷ്യന്റെ നമസ്കാരം, നമസ്കരിക്കാതിരുന്നാലുള്ള ശിക്ഷകൾ, ഖബറിന്റെ ശിക്ഷകൾ, മഹ്ശറയിലെ ശിക്ഷകൾ, നരകീയ ശിക്ഷകൾ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ആബിദീകളും ഹാഫിളികളും നമസ്കാരക്കാരിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ പറയുകയാണ്, വമിമ്മാ റസഖനാഹും യൂൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് നല്ലതുപോലെ ചെലവഴിക്കുന്നവനേ, നല്ലതുപോലെ ചെലവഴിക്കണേ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്നും വിശുദ്ധമായ ഖുർആൻ. വമിമ്മാ റസഖ്നാ, ഖുർആൻ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വഅൻഫിഖു മിമ്മാ റസഖ്നാ, അങ്ങനെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം. നാം അവർക്ക് നൽകിയതിൽ നിന്ന്, നാം കൊടുത്തതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൻ. അല്ലാഹ് പറയാ, എന്താ കാരണം? വേറൊന്നും അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതങ്ങനെ പറയാനുള്ള കാരണം, പലരുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ അഹന്തയുണ്ടായിപ്പോയി, ഇതൊക്കെ സ്വന്തമായിട്ടുണ്ടാകുന്നതാണെന്നുള്ള ഒരു ചിന്ത വന്നുപോയി. അല്ല, ഇത് അല്ലാഹു നൽകുന്നതാണ് എന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് വിശുദ്ധമായ ഖുർആൻ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. വഅൻഫിഖു മിമ്മാ റസഖ്നാ, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ പരിപൂർണമായി ചെലവഴിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നല്ല സമയത്താണ് കറക്റ്റ് ബക്കറ്റ് വന്ന്, എല്ലാവരും ചെലവഴിച്ചോ കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെലവഴിക്കാനുള്ള ഒരു അവസരം, ചെലവഴിക്കുന്നതിന്റെ കാര്യം പറയാൻ പോവാണ്. തഖ്വയുടെ കാര്യം പറയുമ്പോ അല്ലാഹു ഒന്നാമതായിട്ട് പറഞ്ഞത് എന്ത് കേക്കണ്ടത്? എല്ലാവരും നല്ലൊരു സദഖ കൊടുക്ക. സദഖ കൊടുക്കാത്തവൻ എന്തല്ല? എന്തല്ല? മുഅ്മിൻ അല്ല എന്ന് അല്ലേ ഇപ്പൊ പറഞ്ഞത്? മുഅ്മിനിന്റെ ഐഡന്റിറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. അഞ്ച് ക്വാളിറ്റി, അതിൽ പെട്ടതാണ് എന്ത്? നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് ഖുർആൻ. അപ്പൊ അല്ലാഹ് നൽകിയത് പിടിച്ചു വെക്കണ്ട, കൊടുക്കിൻ. തിരിച്ച് അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടും, പത്തിരട്ടി കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സ്വഹാബി വര്യൻ, അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടതാകുന്ന, നാട്ടിൽപ്പെട്ട ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരിക്ക് ഒരാപ്പിൾ സമ്മാനമായി കൊടുത്തു. പാവപ്പെട്ടവരാണ്, അദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുവരാണ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രിയതമയ്ക്ക് കൊടുക്കാൻ. കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ആപ്പിളാണ്. ആ ഒരു ആപ്പിള് അദ്ദേഹം പാവപ്പെട്ടവർക്ക് സദക്കയായി കൊടുക്കാൻ കൊടുത്ത് വീട്ടിലെത്തി. അപ്പോഴുണ്ട് വിരുന്നുകാർ വന്നിട്ടുണ്ട്. ആ വിരുന്നുകാര് ആപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്, എണ്ണി നോക്കി ഒമ്പതെണ്ണമേ ഉള്ളൂ. അപ്പൊ ഈ സഹാബി ചോദിച്ചു, അത്രേ ഒരെണ്ണം എന്തി, ബാക്കി എന്തി? ഒരെണ്ണം എവിടെ പോയി? അപ്പൊ വിരുന്നാരി ചോദിച്ച, എന്താ അങ്ങനെ ചോദിച്ചത്? അപ്പൊ പറഞ്ഞു, അല്ലാഹു ഒന്നിന് പത്ത് തരുമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഒമ്പതെണ്ണേ കാണുന്നുള്ളൂ, ഒരാപ്പിള് കാണുന്നില്ല, അതെവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വന്ന സഹാബി പറഞ്ഞു, ഇതാ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം മാറ്റി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ സമ്മതിച്ചു തന്നേക്കും, നിന്ന് അതായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? എന്തിനാണ്? കൊടുത്താൽ ഒന്നിന് പത്ത് ഇരട്ടി കിട്ടും. ഒരാപ്പിള് മോഹിച്ച ഭാര്യയ്ക്ക് വേണ്ടി ആപ്പിള് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയിലാണ് സംഭവം.
മറ്റൊരു പാവപ്പെട്ട വ്യക്തിക്ക് കൊടുത്തിട്ട് വീട്ടിലെത്തിയപ്പോ അതിഥികൾ വന്നു. ആ അതിഥികൾ കൊണ്ടുവന്ന ആപ്പിള് 10 എണ്ണം. മാഷാ അല്ലാ. നമ്മളിത് കൊടുത്തിട്ട് അടുത്ത ദിവസം നേരം വിളിക്കുമ്പോഴേക്ക് റബ്ബ് നമുക്ക് അതിന്റെ ഇരട്ടി തരും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. ഈമാൻ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഈ ഒരു ഈമാനിൽ നമുക്കൊരു പ്രശ്നം വന്നുപോയി, അവിടെയാണ് നമ്മൾ കൊടുക്കുന്നതിൽ കുറവ് വന്നുപോയത്. അള്ളാഹു നമുക്ക് ദാനധർമ്മശീലം വളർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈമാനിന്റെതാകുന്ന ഡെഫിനിഷൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഈമാൻ 5 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം തുടിക്കും. ഖുർആനിക ആയത്തുകൾ ഓതപ്പെട്ടാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും, വിശ്വാസം അധികരിക്കും. റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവൻ അവനാണ് മുഅ്മിൻ. നമസ്കാരം കൃത്യത വെക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹ് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവനാണ് മുഅ്മിൻ. മുഅ്മിനിന്റെ അടയാളങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണഗണങ്ങളെ വിശദീകരിച്ചിട്ട് ഖുർആൻ പറയുകയാണ്, ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ഈ പറഞ്ഞ 5 ക്വാളിറ്റികൾ ഉള്ളതായ വ്യക്തികളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. മറ്റുള്ളതൊക്കെ പേരുകൊണ്ട് മുഅ്മിൻ മാത്രമാണ്. പേരുണ്ടാകും, അബ്ദുള്ള എന്നുണ്ടാകും, യാസീൻ എന്നുണ്ടാകും, അഹമ്മദ് എന്നുണ്ടാകും, ഉമർ എന്നുണ്ടാകും, ഉസ്മാൻ എന്നുണ്ടാകും. പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തില്ല, ഈ കാര്യങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഒന്നുമില്ല. ഉള്ളി തൊലിച്ചതുപോലെയുള്ള അവസ്ഥയാണ്. ഈ പറഞ്ഞ 5 ക്വാളിറ്റികളും ഉള്ളവർ ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ലഹും ദർജാതുൻ ദറബ്ബിഹിം വമഗ്ഫിറതു വറിസ്ഖു കരീം. ഈ നിലയിലുള്ള ഈമാനികമാകുന്ന ക്വാളിറ്റികൾ ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനെ മുഅ്മിനത്തെ, നിനക്ക് അല്ലാഹു നൽകുന്ന ഓഫറും ഖുർആൻ വ്യക്തമാക്കുകയാണ്. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ സവിധത്തിൽ അവർക്ക് പദവികൾ അല്ലാഹു നൽകുമേ, സമുന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകുമേ. തീർന്നില്ല, തീർന്നില്ല. വമഗ്ഫിറത്തുൻ, പാപമോചനവും അല്ലാഹു നൽകുമേ. വരിസ്ഖുൻ കരീം, മാന്യമായ ഭക്ഷണവും അല്ലാഹു നൽകുമേ. മാന്യമായ ഭക്ഷണം അല്ലാഹു നൽകും. അള്ളാഹു പദവികളെ ഉയർത്തി നൽകും. അവരുടെ പാപങ്ങൾ മുഴുവനും പുറത്തും കൊടുക്കും. ഖുർആൻ പറയാണ് ഈ ക്വാളിറ്റികൾ ഉള്ളവർക്ക്. അള്ളാഹു ആരാണ്? 2 ക്വാളിറ്റികളാണ് ഔലിയാക്കൾക്കുള്ളത്. ഒന്ന് മുഅ്മിൻ, മറ്റൊന്ന് മുത്തഖി. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. മുഅ്മിനാണ് മാത്രമല്ല, അവരെന്തുമാണ്? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരാണ്. ആരാണ് മുത്തഖി? ഖുർആനിക ആയത്തുകൊണ്ടാണ് നമ്മൾ ഓതുന്നത്. വേറെ ഒന്നും എടുക്കുന്നില്ല. ഹദീസോ മറ്റു വിഷയങ്ങളോ ഒന്നും ഒരു ഷർത്തിലേക്കൊന്നും പോകുന്നില്ല. വരിയിന് 28 ഷുറൂത്തുകൾ പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ആയത്തിന് ബേസ് ചെയ്തിട്ടാണ്. വലി എന്ന് പറഞ്ഞാൽ, ഔലിയ എന്ന് പറഞ്ഞാൽ മുഅ്മിനാണ്, അതോടൊപ്പം തന്നെ മുത്തഖിയാണ്. മുഅ്മിനിന് നമ്മൾ പറഞ്ഞു എത്ര ക്വാളിറ്റി? 5 ക്വാളിറ്റി. ഇനി മുത്തഖി ആരാ പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. بسم الله الرحمن الرحيم وسارعوا الى مغفرة من ربكم وجنة عرضها السماوات والارض اعدت للمتقين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ മഗ്ഫിറത്തിലേക്ക്, അവന്റെ കാരുണ്യത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ, ധൃതി കാണിക്കണേ. വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്, അവന്റെ സ്വർഗീയ ഉദ്യാമത്തിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ ഓടി വരണേ.
ആ സ്വർഗത്തിന്റെ വിശാലത എത്രയാണ്? അറുനൂഹ സമാവാത്തുവല്ലറൽ ആകാശ സീമകളിൽ ഉള്ളതാകുന്ന ആകാശ ഭൂമികളിൽ ഉള്ളതാകുന്ന വിശാലത ആ മനോഹരമാകുന്ന സ്വർഗത്തിനുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് പാപമോചനത്തിന് വേണ്ടി ഓടിവരിൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്ന് ഖുർആൻ. എന്നിട്ട് പറയുന്നു, ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഇത് ആർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളതാണ്? ഈ സ്വർഗം ആർക്കാണ്? മുത്തഖീങ്ങൾക്കാണ്.